നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണത്തിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ തന്നെ പരമാവധി ബജറ്റ് അവതരണത്തിന് വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്നേ വരെ ആയിട്ടുള്ള ബജറ്റ് അവതരണങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തുള്ള ആളുകൾ പരമാവധി വിമർശിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഭംഗി തന്നെയാണ്. പക്ഷേ ആ ഒരു തരത്തിലുള്ള വിമർശനമല്ല ബജറ്റ് അവതരണത്തിന് ശേഷം അങ്ങ് കർണാടകയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ഡി കെ സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള എം പി ആണ് ദക്ഷിണേന്ത്യ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം അതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലേക്കുള്ള ഫണ്ട് എടുത്തിട്ട് ഉത്തരേന്ത്യയിൽ ചിലവഴിക്കുന്നു എന്ന കാരണമാണ് ഉയർത്തുന്നത്. നമുക്കൊക്കെ തന്നെ അറിയാം, നിർമ്മലാ സീതാരാമന് കണക്കുകൾ സഹിതം വളരെ വ്യക്തമായിട്ട് എങ്ങനെയൊക്കെയാണ് ഈ വിനിയോഗിക്കുന്നത് തുകകൾ എന്നൊക്കെ കണക്ക് സഹിതം പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഉൾക്കൊള്ളാതെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അങ്ങ് ഒരു അവസരം കാത്തു നിന്നങ്ങ് പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കേവലം അത് ഒരു കാരണത്തിനാണ് ദക്ഷിണേന്ത്യയിലെ ക്യാഷ് എടുത്ത് ഉത്തരേന്ത്യയിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ ഒരു കാരണം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഡി കെ സുരേഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസ്സൊക്കെ തോളിലേറ്റ് നടക്കുന്ന ഡി കെ ശിവകുമാർ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ നേരെ അനിയനുമാണ്. കുടുംബ ഈ അധികാരത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അത് നിങ്ങളൊക്കെ തന്നെ അങ്ങ് വിലയിരുത്തിയാൽ മതി. ഡി കെ ശിവകുമാറിൻ്റെ നേരെ അനിയനാണ് ഈ ഡി കെ സുരേഷ് എന്ന് പറയുന്നത്. ഡി കെ സുരേഷക്ക് ഒരു കാര്യം അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, വരാൻ പോകുന്ന ഇലക്ഷനിലൊന്നും ജയിക്കാനൊന്നും പോകുന്നില്ല. അതായത് ഇന്ത്യ മുന്നണിയിലുള്ള മമതാ ബാനർജിയൊക്കെ തിരിച്ചറിഞ്ഞതുപോലെ തന്നെ 40 സീറ്റ് പോലും കോൺഗ്രസ്സിന് കിട്ടാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ്സിൽ അകത്തുള്ള എം പിമാർക്ക് തന്നെ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ സുരേഷ് എന്നൊക്കെ പറയുന്നത് നിരന്തരം പാർലമെൻറ്റിലേക്ക് ജയിച്ചു വരുന്നൊരു എം പി ആണ്, വെറുതെ ജയിച്ച് അവിടെ പോയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് കരുതിയിട്ട് ഞാൻ നിൽക്കുന്ന ഭാഗം ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്നങ്ങ് വിളിച്ചു പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് ഇലക്ഷന് മുന്നായിട്ട് തന്നെ തോൽവി സമ്മതിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ പാർട്ടിയായിരിക്കും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവർക്ക് രാജ്യത്തോടൊന്നും യാതൊരു കൂറുമില്ല, സ്നേഹവുമില്ല, ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഈ ഒരൊറ്റ പ്രസ്താവന കേട്ടാൽ മാത്രം പോലെ. അല്ല, നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നമുക്കത് തന്നെ അറിയാം, ലേറ്റസ്റ്റ് ഒരു ഇഷ്യൂ എടുക്കാം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള മീനാക്ഷി ലേഖി നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരു പ്രസംഗിച്ചിരുന്നു, ഭാരത് മാതാക്കി വിളിക്കാത്തതിന് ശോഭിച്ചു എന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രൈം ടൈം ചർച്ചയാണ്, അന്ത്യ ചർച്ചയാണ്, സകല ചാനലുകളിലും വലിയ ചർച്ചയാണ്. ഭാരത് മാതാക്കി ഏറ്റു വിളിക്കാത്തതിൽ ശോഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഇവർക്കൊക്കെ പാകിസ്ഥാൻ കീ എന്നാണോ വിളിക്കേണ്ടത്? ഇവർക്ക് ആ ഒരു തരത്തിലേക്കാണ് നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഈ മീനാക്ഷിയിലേക്ക് ചെയ്ത തെറ്റ് എന്ന രീതി വലിയ ചർച്ചയാണ്. അതേസമയം നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ നിൽക്കുന്ന ഡി കെ സുരേഷുമാർ പറയുന്നത് ഒരു മാധ്യമവും നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളും പുറത്ത് പറയുകയുമില്ല. അതൊക്കെ തന്നെ കണ്ണടച്ച് നിൽക്കുകയും ചെയ്യും. ആ വിഷയങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുകയുമില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ ഡി കെ സുരേഷൊക്കെ നമ്മുടെ രാജ്യത്തെ കീറിമുറിക്കണമെന്ന് പ്രസ്താവന നിങ്ങൾക്ക് ആർക്കെങ്കിലും അന്ത്യ ചർച്ച ചെയ്യാൻ തൻ്റെ ഇടമുണ്ടോ, ധൈര്യമുണ്ടോ? ജനങ്ങൾ കാണട്ടെ ഈ കോൺഗ്രസ്സിലൊക്കെയുള്ള ഇതുപോലെയുള്ള എം പിമാരുടെയൊക്കെ ഒരു ആഗ്രഹം എന്താണെന്ന് സകല ജനങ്ങളും തിരിച്ചറിയട്ടെ.